സംസ്ഥാനത്ത് രണ്ട് പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്നായി. മൂന്ന് പേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. രണ്ട് മാസത്തിനിടെ 14 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്നത്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, രണ്ട് പേർക്ക് കൂടി, അതായത് സംസ്ഥാനത്ത് രണ്ട് പേർക്ക് കൂടി, തിരുവനന്തപുരം ജില്ലയിലുള്ള രണ്ട് പേർക്ക് കൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ശ്രുതി, തുളസി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തിരുമല സ്വദേശികൾക്കാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ കൂടുതൽ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും തിരുമല സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അടക്കം നാവായിക്കുളത്ത് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഈ വിദ്യാർത്ഥിക്കൊപ്പം രണ്ട് കുട്ടികൾ കൂടി കൂടെ ഉണ്ടായിരുന്നു കുളിക്കുന്നതിന്. നാവായിക്കുളം കാവൻകുളത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് വലിയ ആശ്വാസകരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ തിരുമലയിലുള്ള രണ്ട് സ്വദേശികൾക്കാണ് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി സംസ്ഥാനത്ത് എന്തായാലും രണ്ട് മാസത്തിനിടെ 14 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലടക്കം കുളിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് അവഗണിച്ചുകൊണ്ടാണ് ഓണം അടക്കമുള്ള ഈ ഫെസ്റ്റിവൽ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും കുട്ടികൾ കുളിച്ചത്. അതിലാണ് ഈ നാവായിക്കുളം സ്വദേശിക്കും എന്തായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഈ കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് രോഗം ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസമാണെങ്കിലും ഇപ്പോൾ വീണ്ടും തിരുമലയിലുള്ള രണ്ട് പേർക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രുതി, തുളസി. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.